അസ്സലാമലൈക്കും എല്ലാവർക്കും എന്റെ നമസ്കാരം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ സ്റ്റഡി വ്ളോഗ് ആണ് കേട്ടോ. അപ്പൊ ഇന്ന് ഇംഗ്ലീഷ് ആണ് നോക്കുന്നത്. നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പാർട്ട് വൺ എന്ന് പറഞ്ഞിട്ട് ഡിസ്കോഴ്സസിന്റെ. അപ്പൊ അതിന്റെ പാർട്ട് ടു ആണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിരുന്നില്ലേ ഡിസ്കോഴ്സസ് എക്സ്ട്രാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോ പാർട്ട് ടു ആണ് അതിന്റെ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ട്രാവൽ ഇൻഫോ നറേഷൻ ആണ് കേട്ടോ. അപ്പൊ ട്രാവൽ ഇൻഫോയിൽ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഗെറ്റിംഗ് ദർ, അതായത് നമ്മൾ അവിടെ എങ്ങനെയാണ് എത്തുന്നത്. ഇപ്പൊ നമ്മൾ ഡിഫറെന്റ് മെത്തേഡിൽ ട്രാവൽ ചെയ്യുന്നില്ലേ, ബൈ ട്രെയിൻ, റോഡ്, പ്ലെയിൻ അല്ലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ മലമ്പുഴയിൽ പോവാണ്. മലമ്പുഴയിൽ പോകുമ്പോ നമ്മൾ ട്രെയിനിൽ പോകുന്ന വെച്ചെങ്കിൽ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഏതാ, പാലക്കാട് ജംഗ്ഷൻ ആണ്. അപ്പോ ഇപ്പൊ പ്ലെയിനിൽ പോവാണ്, പ്ലെയിനിൽ പോവാണെങ്കിൽ എയർപോർട്ട് വരുന്നത് കോയമ്പത്തൂരാണല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ എഴുതണം. പിന്നെ നമ്മൾ അതിൽ എഴുതേണ്ട ഡിസ്റ്റൻസ് എഴുതണം, 7 കിലോമീറ്റർ, 55 കിലോമീറ്റർ അങ്ങനെ പറഞ്ഞിട്ട് അതും കൂടി ഡിസ്ക്രൈബ് ചെയ്തിട്ട് വേണം അതിൽ എഴുതാൻ. പിന്നെ ഉള്ളത് എന്താന്ന് വെച്ചാൽ ഡോണ്ട് മിസ് ഔട്ട്, അതായത് അവിടുത്തെ മേജർ അട്രാക്ഷൻസ്. പിന്നെ മസ്റ്റ് വിസിറ്റ് പ്ലേസസ്, അതായത് ഇപ്പൊ മലമ്പുഴയിൽ എന്തൊക്കെയല്ലേ, അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ട്, ഡാം ഉണ്ട്, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇപ്പോ മലമ്പുഴയല്ല, ഇപ്പൊ എറണാകുളൊക്കെയാണെന്ന് വിചാരിക്കുക. എറണാകുളം മസ്റ്റ് വിസിറ്റ് പ്ലേസ് ഏതൊക്കെയാ, ലുലു മോൾ ഉണ്ട്, മെട്രോ ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് ഡോണ്ട് മിസ് ഔട്ട് എന്നുള്ള സെക്ഷനിൽ നമ്മൾ എഴുതേണ്ടത്. പിന്നെയുള്ളത് എന്താന്ന് വെച്ചാൽ ക്യുസിൻ. ക്യുസിൻ എന്ന് പറയുന്നത് ഫുഡിനെ കുറിച്ചാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ടേസ്റ്റ് ചെയ്യാണ് അതിനെ കുറിച്ച്. അപ്പോ പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള റെസ്റ്റോറൻറ്സ് അവിടെ ഉണ്ടാവും. അപ്പൊ ക്യുസിൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. അപ്പോ ഇപ്പൊ എറണാകുളത്തായാലും മലമ്പുഴയിലായാലും സ്പെഷ്യൽ ആയിട്ടുള്ളത് ഫിഷാണ്, കരിമീൻ. അപ്പൊ അങ്ങനെയൊക്കെ എഴുതാം കേട്ടോ. അപ്പോ ഇത്രയേ ഉള്ളൂ ട്രാവൽ ഇൻഫോയില്. ഇത് മൂന്ന് കാര്യങ്ങളാണ് ട്രാവൽ ഇൻഫോയില് നമ്മൾ ശ്രദ്ധിച്ചിട്ട് കറക്റ്റ് ആയിട്ട് എഴുതേണ്ടത്. ഞാനൊരു കാര്യം പറയട്ടെ, ഈസി ആയിട്ട് ഈ ട്രാവൽ ഇൻഫോയില് മാർക്ക് സ്കോർ ചെയ്യാം കേട്ടോ. ഇപ്പൊ 4 മാർക്സിനൊക്കെയാണ് വരാന്ന മിസ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം, കാരണം ഒന്നുമില്ല, നമുക്ക് അറിയുന്ന പ്ലേസ് ആയിരിക്കും തരുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് തന്നെ അതിലും മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. ഇനിയുള്ളത് എന്താന്ന് വെച്ചാൽ നറേഷൻ ആണ്. നറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കുഞ്ഞുനാളിലെ തൊട്ട് എഴുതി വരുന്ന ഒരു ഡിസ്കോഴ്സസ് ആണല്ലേ. അപ്പൊ ഈ നറേഷനിൽ മെയിൻ ആയിട്ടുള്ള എന്താ, നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് അതിൽ എഴുതുന്നതാണ് നറേഷൻ. പിന്നെ നമ്മൾ എപ്പോഴും നറേഷൻ എഴുതുമ്പോൾ ഐ എന്നുള്ള വേർഡ് യൂസ് ചെയ്യണം, കാരണം നമ്മളൊരു സംഭവം നറേറ്റ് ചെയ്യാണല്ലോ. അപ്പൊ നമ്മള് എനിക്കുണ്ടായ എക്സ്പീരിയൻസ് പറയല്ലേ. അപ്പോ നറേഷനിൽ എപ്പോഴും ഐ എന്നുള്ള വേർഡ് യൂസ് ചെയ്യണം. അപ്പോ ഇതിനെ കുറിച്ച് മിസ് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതി തന്നിട്ടില്ല കേട്ടോ, കാരണം നറേഷൻ നമുക്ക് അറിയാം ഇങ്ങനെ എഴുതണ്ടെന്ന്. അപ്പൊ ജസ്റ്റ് ഒരു ചെറിയ ഫോർമാറ്റ് നമ്മൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പോയിന്റ് ഔട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ മിസ് എഴുതി തന്നതാണ്. പിന്നെ മിസ് പ്രീവിയസ് ഇയറിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഫിയർ ഇസ് എ സിൻസിയർ ആൻഡ് റിലേറ്റബിൾ ഇമോഷൻ. നമുക്ക് പേടി ഉണ്ടാവും അല്ലെ, പേടിനെ കുറിച്ചിട്ട് എഴുതേണ്ട ഒരു നറേഷൻ തന്നിട്ടുണ്ട്. സ്റ്റോറി ഓഫ് ലൂസിംഗ് ഫ്രണ്ട്, അതായത് നമുക്കൊരു സുഹൃത്തിനെ നഷ്ടപ്പെടുന്ന ടൈമിൽ നമുക്ക് ഉണ്ടാകുന്ന മാനസിക സങ്കടങ്ങളെ കുറിച്ചിട്ട് നറേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് എഴുതും, നമുക്ക് അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എഴുതും അല്ലെ. അപ്പൊ മിസ് പറയാം, നിങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കി എഴുതണം. ആ ടൈമിൽ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞിരിക്കരുത്. എന്തെങ്കിലും ഒരു സംഭവം കിട്ടിയാൽ നമുക്ക് നമ്മളത് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഓൺ ഐഡിയ വെച്ചിട്ട് നമ്മളത് എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ എ ലൈഫ് ലെസൺ യു ഹാവ് ലേൺഡ്, അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറെ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അത് ചിലപ്പോ മറ്റുള്ളവര് പറഞ്ഞിട്ട് അതിൽ നിന്നാവാം, അല്ലെങ്കിൽ നമുക്ക് സ്വയമായിട്ട് ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടിയ ഒരു ലെസൺ ആയിരിക്കാം അത്. അപ്പൊ അതിനെ കുറിച്ചിട്ട് നറേറ്റ് ചെയ്തിട്ട് എഴുതണം. പിന്നെ ഉള്ളത് ടോക്ക് അബൌട്ട് സംതിങ് സ്കെയർഡ് യു, അതായത് നമുക്കിപ്പോ എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ച് പേടി ഫീൽ ചെയ്യണമെങ്കിൽ ആ ഫീൽ ചെയ്ത കാര്യം എന്താന്ന് നറേറ്റ് ചെയ്യുക. പിന്നെ എ സ്റ്റോറി ഓഫ് ലേണിംഗ് എ ന്യൂ സ്കിൽ, ഇപ്പൊ നമ്മൾ പുതിയ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ അതിനെ കുറിച്ചിട്ട് നമ്മൾ എഴുതണം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മള് മെയിൻ ആയിട്ട് മിസ് എപ്പോഴും പറയാറുണ്ട് നമുക്ക് കുറെ ടോപ്പിക്സ് പല പ്ലാറ്റ്ഫോമിൽ നിന്നും അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ടോപ്പിക്സ് ഇങ്ങനെ കുറെ എടുത്തിട്ട് നമുക്ക് അറിയുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെ ഒരു എക്സാം പോലെ, ജസ്റ്റ് ഒരു ടെസ്റ്റ് പേപ്പർ പോലെ സെൽഫായിട്ട് അങ്ങനെ എഴുതി നോക്കാനും പറയാറുണ്ട്. പിന്നെ ക്ലാസ്സിലും ഇങ്ങനെ ഇംഗ്ലീഷ് ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് ടെസ്റ്റ് വെക്കാറുണ്ട്. നമുക്ക് എന്തെങ്കിലും ഫോർമാറ്റ് ഇപ്പൊ എന്തെങ്കിലും കുറിച്ച് പഠിപ്പിക്കുകയാണെങ്കിൽ അത് പഠിച്ചു കഴിഞ്ഞിട്ട് മിസ് ക്ലാസ് ടെസ്റ്റ് ഇടും വേറെ ടോപ്പിക് വെച്ചിട്ട്. അപ്പൊ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ അതേപോലെ തന്നെയാണ്. അപ്പൊ നമ്മൾ ഇന്ന് രണ്ടെണ്ണം നോക്കി, ഇനിയും ഉണ്ട് കേട്ടോ കുറച്ച്. ഇനി എന്താ നമുക്ക് വരുന്ന, ഇനി റിച്വൽസ് വരുന്നുണ്ട്, അതായത് ഇപ്പൊ ഓണം, വിഷു അതിനെയൊക്കെ കുറിച്ചിട്ട്, ക്രിസ്മസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിനെയൊക്കെ കുറിച്ചിട്ട് എഴുതാൻ റിച്വൽസ് ഉണ്ട്, അതിന് ഫോർമാറ്റ് തന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറച്ചധികം ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും, എല്ലാറ്റിന്റെയും വീഡിയോ ചെയ്യും. അപ്പൊ ഞാൻ 4 ടോപ്പിക്സ് പഠിച്ചു. ആ നമ്മൾ 4 ടോപ്പിക്സ് പഠിച്ചു, ട്രാവലേഴ്സ് പഠിച്ചു, ട്രാവൽ ഇൻഫോ പഠിച്ചു, ലൈവ് ടി വി റിപ്പോർട്ട് പഠിച്ചു, പിന്നെ എന്ത് പഠിച്ചു, നറേഷൻ പഠിച്ചു. നറേഷൻ നമുക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും, പക്ഷെ എന്നാലും ഒന്നുകൂടി മനസ്സിലായല്ലോ നറേഷൻ എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടതെന്ന് മനസ്സിലായല്ലോ.
അപ്പൊ നമ്മൾ നാലെണ്ണം കവർ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് വേറെ വീഡിയോസ് ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ സ്പീഡ് ആൻസർ ദ സൈനിങ് ഓഫ്. ഗുഡ് ബൈ ഉമ്മ.